ഹേയ് ഗായ്സ് വെൽക്കം ടു അണദർ എപ്പിസോഡ് ഓഫ് കോമിക് മന്ത്ര ഞാൻ സാൻ ശങ്കർ അപ്പോൾ ലോക്കിയുടെ ഈ ഫിഫ്ത്ത് എപ്പിസോഡിലൂടെ ആരായിരിക്കും ഈ സീരീസിലെ വില്ലൻ എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം പിൻ പോയിന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് കാങ് ആണോ അതോ മറ്റാരെങ്കിലും ആണോ അതേപോലെ തന്നെ ഈ സീരീസിൽ നമ്മൾ കണ്ട അലിയോത്ത് കോമിക്സിൽ ആക്ച്വലി എന്തായിരുന്നു അലിയോത്ത് കൺസ്യൂം ചെയ്യുന്ന ആ ബാറ്റിൽഷിപ്പിന് എന്താണ് പ്രത്യേകത എന്തുകൊണ്ടായിരിക്കാം ലോക്കിയും സിൽവിയും തമ്മിലുള്ള ബന്ധം ഒരു നെക്സസ് ഇവൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ കാര്യങ്ങൾക്കൊക്കെ ഉത്തരം തരാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമുക്ക് ജേണി ഇൻ ടു ദ മിസ്റ്ററി എന്ന് പേരിട്ടിട്ടുള്ള ലോക്കിയുടെ ഈ ഫിഫ്ത് എപ്പിസോഡ് ബ്രേക്ക് ഡൗൺ ചെയ്യാം ലോക്കിയുടെ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടി വി എയിൽ നിന്നാണ് അതായത് ടൈം കീപ്പേഴ്സിന്റെ ഡമ്മി ആൻഡ്രോയിഡ് മെഷീനുകളെ ലോക്കിയും സിൽവിയും ചേർന്ന് നശിപ്പിച്ച് റൺ സ്ലെയർ ലോക്കിയെ പ്രൂൺ ചെയ്തതിനു ശേഷമുള്ള ടി വി എ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുള്ള ടി വി ഷോട്ടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനൊരു വ്യത്യാസമുണ്ട് ഇതൊരു അപ്സൈഡ് ഡൗൺ ഷോട്ടാണ് അതായത് ഇപ്പോഴത്തെ ടി വിയുടെ അവസ്ഥ മൊത്തം തകിടം മറിഞ്ഞിരിക്കുകയാണ് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്ടർ ഇങ്ങനെയൊരു ഷോട്ട് എടുത്തിട്ടുണ്ടാവുക ആ ഒരു ഷോട്ട് നേരെ പോകുന്നത് ടി വി ലിഫ്റ്റിലേക്കും അവിടെ നിന്ന് ടൈം കീപ്പേഴ്സിൻ്റെ റൂമിലേക്കും പിന്നീട് അവിടെ നിന്ന് ലോക്കി പോയിട്ടുള്ള വോയിഡ് എന്ന് പറയുന്ന ആ ഒരു ഡയമെൻഷനിലേക്കുമാണ് മൊത്തം നശിച്ച് അല്ലെങ്കിൽ ജീർണിച്ച് കിടക്കുന്ന ആ നഗരത്തിൻ്റെ ഉള്ളിൽ കൂടെ ഷോട്ട് ലോക്കിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അതിന് പുറകിലായിട്ട് ഒരു പർപ്പിൾ നിറത്തിലുള്ള ആ ഒരു ക്ലൗഡിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കഴിഞ്ഞ എപ്പിസോഡിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ വന്ന് വീണ ലോക്കി അവിടെ നിന്ന് എഴുന്നേറ്റ് ബാക്കി ലോക്കികളുടെ അടുത്ത് താൻ എവിടെയാണ് അതെന്താണ് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അതിനുത്തരമായി ക്ലാസിക് ലോക്കി പറയുന്നുണ്ട് അത് അലിയോത്താണ് അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഭക്ഷണമാകാൻ പോവുകയാണ് എന്ന് ഈ അലിയോത്ത് എന്ന് പറയുന്നത് കോമിക്സിൽ നിന്ന് വരുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ജീവി തന്നെയാണ് സമയത്തിന്റെ ഒരു കൺസ്ട്രെയിനിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ ഒരു ലീനിയാരിറ്റിയിൽ നിന്ന് ആദ്യമായിട്ട് പുറത്തു വന്ന എൻറ്റിറ്റി അല്ലെങ്കിൽ ജീവിയാണ് അലിയോത്ത് അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ടൈം ട്രാവൽ ചെയ്തത് അല്ലെങ്കിൽ ഒരു ടൈം ലൈനിൽ നിന്ന് വേറൊരു ടൈമിലേക്ക് മാറാൻ സാധിച്ച ഒരു എൻറ്റിറ്റി സീരീസിൽ ഉള്ളതുപോലെ തന്നെ താൻ തൊടുന്നതെന്തിനേയും നശിപ്പിക്കുക എന്നതാണ് അലിയോത്തിന്റെ സ്വഭാവം മാർവലിൽ കാലചക്രത്തിലെ അല്ലെങ്കിൽ സമയത്തിൻ്റെ പല ഭാഗങ്ങൾ പല ആൾക്കാരാണ് ആധിപത്യമുള്ളത് ഇതിൽ തന്നെ ടി വിയെ കൺട്രോൾ ചെയ്യുന്ന ടൈമിൻ്റെ പോർഷനുണ്ട് അതേപോലെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാങ് ദ കോൺകറർ കൺട്രോൾ ചെയ്യുന്ന ടൈമിൻ്റെ പോർഷനുണ്ട് പക്ഷേ ഇവയെക്കാളും ഒക്കെ വെറുതാണ് അലിയോത്ത് കൺട്രോൾ ചെയ്യുന്ന ടൈം ലൈൻ്റെ പോർഷൻ വരുന്നത് കോമിക്സിൽ ടൈമിനെ കോൺകർ ചെയ്യുന്ന വില്ലനായ കാങ് രണ്ടായിരം ബി സിക്ക് പുറകിലേക്ക് തൻ്റെ ആധിപത്യം സ്ഥാപിക്കാൻ പോയിട്ടില്ല അത് അലിയോത്തിൻ്റെ ഡൊമെയിൻ ആണ് എന്നുള്ളത് കൊണ്ടാണ് ക്യാങ് അതിന് ശ്രമിക്കാത്തത് അതായത് കോമിക്സിൽ അത്രയ്ക്ക് ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ളൊരു ടെമ്പോറൽ എൻറ്റിറ്റിയാണ് അലിയോത്ത് എന്തായാലും സീരീസിൽ പ്രൂൺ ചെയ്യപ്പെടുന്ന ആളുകളും വസ്തുക്കളും വന്നെത്തുന്ന ആ ഒരു ഡയമെൻഷനിലാണ് അലിയോത്ത് ഉള്ളത് വോയിഡ് എന്ന് പറയുന്ന ഈ ഒരു ഡയമെൻഷനെ പറ്റി നെക്സ്റ്റ് സീനിൽ റവോന റൺസ് ലെയർ സിൽവിയുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതായത് ടി വി ടൈം ലൈനിലെ ഒരു ബ്രാഞ്ചിനെ അല്ലെങ്കിൽ ടൈം ലൈനിലെ ഒരു വേരിയൻറ്റിനെ പ്രൂൺ ചെയ്ത് കളയുമ്പോൾ ശരിക്കും അവരെ അവിടുന്ന് ഇല്ലാതാക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് ഈ ടൈം ലൈനെ അല്ലെങ്കിൽ ഈ ഒരു വേരിയൻറ്റിനെ മറ്റൊരു സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു ടൈം ലൈനിലെ വസ്തുക്കളെ അല്ലെങ്കിൽ മാറ്ററിനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കാനുള്ള പവർ ടി വി അതുകൊണ്ട് തന്നെ അവർ ഇതിനെ വോയിഡിലേക്ക് വിടുമ്പോൾ അവിടെയുള്ള എന്തോ ഒരു വസ്തു അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം ഇതിനെ ഇല്ലാതെയാക്കുന്നു അതുകൊണ്ട് തന്നെ വോയിഡിൽ ചെല്ലുന്നവർക്ക് വേറൊരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യാനോ അവിടെ നിന്ന് മുന്നോട്ട് പോകാനോ സാധിക്കില്ല എന്ന് ടി വിയേക്കറിയാം പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം റബോനയ്ക്കറിയില്ല പക്ഷെ അതിനുള്ള ഉത്തരം നമ്മൾക്കറിയാം കാരണം അവിടെ അലിയോത്ത് ഉണ്ട് അലിയോത്ത് ആണ് ഇവരെ എല്ലാവരെയും നശിപ്പിക്കുന്നത് മുന്നത്തെ എപ്പിസോഡിൽ മോബിയസ് പറയുന്നത് പോലെ ടി വി വേണ്ടി വർക്ക് ചെയ്യുന്നവരെയൊക്കെ വിശ്വസിപ്പിച്ച് വച്ചിരിക്കുന്നത് ടൈം കീപ്പേഴ്സ് ഇപ്പോഴും സമയത്തിന്റെ അവസാനം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്ഥലമാണിത് അതുകൊണ്ടാണ് ഇങ്ങടേക്ക് പോകുന്നവരൊന്നും പിന്നീട് തിരിച്ചു വരാത്തത് എന്ന് അതുകൊണ്ട് തന്നെ ലോക്കി അവിടെ ജീവനോടെ ഉണ്ടാകുമെന്നും അങ്ങടേക്ക് പോകാൻ വേണ്ടി താൻ സിൽവിയെ സഹായിക്കാമെന്നും റബോന പറയുന്നു സ്വാഭാവികമായിട്ടും റബോന തന്നെ എന്തിനാണ് സഹായിക്കുന്നത് എന്നുള്ള സംശയം സിൽവിക്കുണ്ടായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് ടി വിയുടെ പുറകിലുള്ളതെന്നും ആരാണ് തന്നെ കൊണ്ട് ഈ നാടകമൊക്കെ കളിപ്പിച്ചതെന്നും തനിക്ക് അറിയണം എന്ന് റബോന പറയുമ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലും സിൽവി അവളെ വിശ്വസിക്കുന്നു ഈ വോയിഡ് എന്ന് പറയുന്ന സ്ഥലത്ത് പുതിയ ടൈം ഒന്നും ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് അവിടെ നെക്സസ് ഇവൻ്റുകളൊന്നും ഫോം ചെയ്യില്ല എന്നും അതിനെപ്പറ്റി ആർക്കും അറിയാൻ പറ്റില്ല എന്നും ഉള്ളതുകൊണ്ട് ടൈം കീപ്പേഴ്സിന്റെ പുറകിൽ ആരാണെങ്കിലും അയാൾ അവിടെയായിരിക്കാം ഒളിച്ചിരിക്കുന്നത് എന്ന് സിൽവി കണക്ക് കൂട്ടുന്നു ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും റവോനയുടെ ഗാർഡുകൾ അവിടെ വരികയും മറ്റ് നിവൃത്തിയൊന്നുമില്ലാത്തതുകൊണ്ട് സിൽവി സ്വയം പ്രൂൺ ചെയ്ത് വീടിലേക്ക് പോകാനും തീരുമാനിക്കുന്നു ഇതേ സമയം മറ്റ് ലോക്കികളുടെ കൂടെ പോകുന്ന നമ്മളുടെ മെയിൻ ലോക്കിയുടെ മനസ്സിൽ ഒരു നൂറായിരം ചോദ്യങ്ങളുണ്ട് താനുള്ളത് ടി വിയെ അവരുടെ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലത്താണെന്നും ആ കാണുന്നത് അലിയത്താണെന്നും അതാണ് ഇവിടെ വരുന്ന എല്ലാത്തിനെയും നശിപ്പിക്കുന്നത് എന്നും ഈ ലോക്കികൾ നമ്മുടെ മെയിൻ ലോക്കിക്ക് പറഞ്ഞു കൊടുക്കുന്നു ഇതിനിടയിൽ അവിടെയുണ്ടായിരുന്ന മുതല വരെ ലോക്കിയുടെ ഒരു വേരിയൻ്റ് ആണെന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ലോക്കി എന്തുകൊണ്ടാണ് ഈ സ്ഥലത്ത് ഇത്രയും ലോക്കികൾ എന്ന ചോദ്യവും ചോദിക്കുന്നുണ്ട് ഇവിടെയുള്ള ലോക്കികളെയെല്ലാം ഒരു സമയത്ത് ടിവിയെ പിടിച്ച് പ്രൂൺ ചെയ്ത് വിട്ടതാണ് എന്ന് ക്ലാസിക് ലോക്കി ലോക്കിയുടെ അടുത്ത് പറയുന്നു പക്ഷേ സർവൈവ് ചെയ്യുക എന്നത് ലോക്കികളുടെ ഒരു പൊതു സ്വഭാവം തന്നെ ഇവിടെയും അവർ സർവൈവ് ചെയ്തു പോകുന്നു എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ല എന്നായി ലോക്കിയുടെ അടുത്ത ചോദ്യം പക്ഷേ അതിനു വേണ്ടിയിട്ട് ഇവിടെ ടൈം ഡോർ ക്രിയേറ്റ് ചെയ്യാൻ ടെമ്പാഡും അല്ല നെക്സസ് ഇവന്റ് ക്രിയേറ്റ് ചെയ്യാനും കഴിയില്ല ഇനിയിപ്പോൾ നെക്സസ് ഇവന്റ് ക്രിയേറ്റ് ചെയ്താൽ തന്നെ അത് ടിവിയെ ബാധിക്കുകയും ഇല്ല അതിനുശേഷം ഇവിടെ നിൽക്കുന്നത് പന്തി അല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോകാമെന്ന് ലോക്കി പറയുമ്പോൾ എന്തിനാണ് ക്ലാസിക് ലോക്കി ഈ ചെറിയ പയ്യൻ്റെ അടുത്ത് നിന്നും ഓർഡർ വാങ്ങിക്കുന്നത് എന്ന് നമ്മുടെ മെയിൻ ലോക്കി ചോദിക്കുന്നു എന്നാൽ ഇത് കിഡ്ലോക്കിയുടെ സാമ്രാജ്യമാണെന്നും അതുകൊണ്ട് തന്നെ മെയിൻ ലോക്കിയും കിഡ്ലോക്കിയെ റെസ്പെക്ട് ചെയ്യണമെന്നും ക്ലാസിക് ലോക്കി പറയുന്നുണ്ട് സത്യത്തിൽ അവിടെ രാജ്യവും പ്രജകളും ഒന്നുമില്ല പക്ഷെ രാജാവാകുക അല്ലെങ്കിൽ ഭരിക്കുക എന്നുള്ളത് എല്ലാ ലോക്കികളുടെയും പൊതുവായിട്ടുള്ളൊരു താല്പര്യമാണ് ഇവിടെ ആ ഒരു സ്ഥാനം കിഡ്ലോക്കിക്ക് കൊടുത്തേക്കുന്നു എന്നുള്ളൂ ജാസ്തിയാലുള്ളത് തൂത്താൽ പോകില്ല എന്ന് പറയുന്നത് പോലെ ഈ വെറും ഒരു സ്ഥാനപ്പേരിന് വേണ്ടി ബാക്കി ലോക്കികൾ എല്ലാവരും കൂടി അടികൂടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആകെ എട്ടോ പത്തോ പേരുണ്ട് അതിൽ ഭൂരിഭാഗം ആൾക്കാരും ലോക്കികൾ തന്നെയായിരിക്കും എന്നിട്ട് ഇവരുടെ നേതാവാകാൻ വേണ്ടിയാണ് ഈ മത്സരവും പിന്നീത് കുത്തുമെല്ലാം എന്തായാലും എന്താണ് കിഡ് ലോക്കിയുടെ നെക്സസ് ഇവന്റ് എന്ന് ലോക്കി ചോദിക്കുമ്പോൾ താൻ തോറിനെ വധിച്ചു എന്നാണ് കിഡ് ലോക്കി പറയുന്നത് ചെറിയൊരു പയ്യനാണ് എന്നുണ്ടെങ്കിലും അത്ര നിസാരക്കാരനല്ല ഈ ഒരു ക്യാരക്ടറെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും അവർ നടന്ന് അവരുടെ ബങ്കർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു ഇതിനിടയ്ക്ക് ധാരാളം ഈസ്റ്റർ എക്സ് ആയിട്ടുള്ള വസ്തുക്കൾ ഈ വോയിഡിന്റെ പല ഭാഗത്ത് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആൻഡ്മാനിലെ വില്ലനായ യെല്ലോ ജാക്കറ്റിൻ്റെ വലിയൊരു ഹെൽമെറ്റ് സിനിമയിൽ സൂട്ടിന് ചെറുതാകാനേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിലും കോമിക്സിൽ ആൻഡ്മാൻ്റെ പോലെ തന്നെ വലുതാകാനും ഈ ഒരു യെല്ലോ ജാക്കറ്റ് സ്യൂട്ടിന് സാധിക്കും ചിലപ്പോൾ അതാകാം ഇത്ര വലിയൊരു ഹെൽമെറ്റ് അവിടെ വരാൻ കാരണം അല്ലെങ്കിൽ ഒരുപക്ഷെ ആൻഡ്മാൻ ഫസ്റ്റ് മൂവിയിൽ ചെറുതായി പോയ യെല്ലോ ജാക്കറ്റിൻ്റെ ഹെൽമെറ്റ് ഒരുപക്ഷെ ഈ വോയിഡിൽ വന്നു പെട്ടതാകാനും സാധ്യതയുണ്ട് ക്വാണ്ടം റിലത്തിലൂടെ ടൈം ട്രാവൽ പോസിബിൾ ആണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ എന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ ക്വാണ്ടം റിലവുമായിട്ട് കണക്റ്റഡ് ആയിട്ടായിരിക്കാം ഉണ്ടാകുന്നത് അടുത്തതായി നമ്മൾ കോമിക്സിൽ താനോസിൻ്റെ വാഹനമായ താനോസ് കോപ്റ്റർ അവിടെ കാണുന്നുണ്ട് വളരെ പഴയൊരു കോമിക്സിൽ എർത്തിൽ നിന്ന് കോസ്മിക് ക്യൂബ് തട്ടിയെടുക്കാൻ നേരത്തെ താനോസ് ഉപയോഗിച്ച ഒരു ഹെലികോപ്റ്ററാണത് അക്കാലത്ത് കോമിക്സുകളിൽ വലിയ ലോജിക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈയൊരു കോമിക്സിൽ ലാസ്റ്റ് ന്യൂയോർക്ക് പോലീസാണ് താനോസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എൻ ഗെയിം മൂവിയിൽ താനോസ് യൂസ് ചെയ്യുന്ന ആ ഒരു ബ്ലേഡ് വെപ്പൺ അത് താനോസ് കോപ്റ്ററിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സീരീസിൽ ക്ലാസിക് ലോക്കിയോട് സിമിലർ ആയിട്ടുള്ള ഒരു ടൈം ലൈൻ ആയിരിക്കാം ഇത് എന്ന് നമുക്ക് കരുതാം കോമിക്സിൽ ക്ലാസിക് ലോക്കിയും താനോസിന്റെ ഈ ഒരു വേർഷനും ഒക്കെ ഏകദേശം സെയിം കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ കഴിഞ്ഞ എപ്പിസോഡിൽ മോബിയസ് പറഞ്ഞിരുന്നു ടി വിയെ ടൈറ്റൻസിനെയും പിടിച്ചിട്ടുണ്ട് എന്ന് അതായത് ടി വിയെ പിടിച്ചു എന്ന് പറയുന്ന ആ ഒരു ടൈറ്റൻ താനോസ് തന്നെ ആയിരിക്കാം അങ്ങനെ പ്രൂൺ ചെയ്തു പോയ ബ്രാഞ്ചിൽ നിന്നായിരിക്കാം ഈ ഒരു താനോസ് കോപ്റ്റർ ഇവിടെ വന്നിട്ടുള്ളത് അതിനുശേഷം മണ്ണിനടിയിൽ നമ്മൾ മ്യോൽനീറും അതേപോലെ തന്നെ ഒരു കുപ്പിക്കുള്ളിൽ ത്രോഗ് എന്ന് പറയുന്ന തോറിൻ്റെ ഫ്രോഗ് വേർഷനെയും കാണുന്നു കോമിക്സിൽ ത്രോഗിൻ്റെ രണ്ട് വേർഷനുണ്ട് ഇതിൽ ആദ്യത്തേത് ലോക്കി തവളയാക്കി മാറ്റുന്ന യഥാർത്ഥ തോറാണ് ഈ തോർ ന്യോലിയർ ഉയർത്തുന്നതിലൂടെ യഥാർത്ഥ തോറായി മാറുന്നു അതേസമയം തോറിന്റെ ആ ചുറ്റിയിൽ നിന്ന് അടർന്നു വീണ ചെറിയൊരു കഷ്ണം എടുക്കുന്ന മറ്റൊരു തവള ആ റിയാലിറ്റിയിലെ ഫ്രോഗ് തോറായി മാറുന്നു നമ്മൾ സീരീസിൽ കണ്ട തവള ഇതിൽ ഏത് വേണമെങ്കിലും ആകാം മാത്രമല്ല ഈ ഒരു കോമിക്സിൽ ത്രോഗ് ഒരു കൂട്ടം മുതലകളുമായും ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ആ ഒരു റിയാലിറ്റിയിൽ നിന്നുമായിരിക്കാം അലിഗേറ്റർ ലോക്കി അല്ലെങ്കിൽ മുതല ലോക്കി വന്നിട്ടുള്ളത് ത്രോഗുള്ള കുപ്പിയിൽ എഴുതിയിട്ടുള്ള ടി ത്രീ സിക്സ്റ്റി ഫൈവ് എന്ന നമ്പർ തോർ ത്രീ സിക്സ്റ്റി ഫൈവ് എന്ന ഈ ഒരു കോമിക്സിന്റെ ഇഷ്യൂവിനെയാണ് സൂചിപ്പിക്കുന്നത് മുന്നോട്ടുള്ള സീനുകളിൽ ഷീൽഡിന്റെ ഒരു തകർന്ന ഹെലി ക്യാരിയറും നമുക്ക് കാണാനായിട്ട് സാധിക്കും അവഞ്ചേഴ്സ് ഫസ്റ്റിൽ ഷീൽഡ് ഹെലി കാരിയറിലാണ് ലോക്കിയെ പൂട്ടിയിട്ടത് എന്നുള്ള കാര്യം നമുക്ക് അറിയാമല്ലോ ചിലപ്പോൾ അവിടെ വച്ച് ആ ഒരു ലോക്കി ക്രിയേറ്റ് ചെയ്ത നെക്സസ് ഇവന്റ് ആയിരിക്കാം ഈ ഒരു ഹെലി കാരിയറിനെ ഇവിടെ എത്തിക്കാൻ കാരണം അതുകൂടാതെ ലീവിംഗ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന എൻറ്റിറ്റിയുടെ ടിറ്റിയുടെ തലയുടെ ഒരു പ്രതിമയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കോമിക്സിൽ മൾട്ടിവേഴ്സിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന മാർവൽ കോമിക്സിലെ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഒരാളാണ് ലീവിംഗ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന എൻ ടി ടി ഡോക്ടർ സ്റ്റേഞ്ചിൽ മോർഡോ എന്ന ക്യാരക്ടർ ഉപയോഗിക്കുന്ന ആ ഒരു മാന്ത്രികത ഉണ്ട് അത് ലീവിംഗ് ട്രൈബ്യൂണലിൻ്റെയാണ് അതേപോലെ തന്നെ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ ഒരു ഡിലീറ്റഡ് സീനിൽ ഡോക്ടർ സ്ട്രേഞ്ച് താനോസിൻ്റെ മനസ്സിനെ ട്രാപ്പ് ചെയ്ത് ജഡ്ജ്മെന്റിന് വേണ്ടി ലീവിംഗ് ട്രൈബ്യൂണലിൻ്റെ മുന്നിലെത്തിക്കുന്നുണ്ട് എന്നാൽ ഇത്ര ആയിട്ടുള്ള ഒരു ബീയിങ്ങിനെ ഇൻഫിനിറ്റി വാറിൽ കാണിക്കണ്ട എന്ന നിഗമനത്തിൽ ഈ സീൻ പിന്നീട് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഇതുകൂടാതെ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയിൽ നമ്മൾ കണ്ട റോനാൻഡ് ദ അക്യൂസറിന്റെ ഷിപ്പും മറ്റ് പല സ്പേസ് ഷട്ടിലുകളും നമ്മളിവിടെ കാണുന്നുണ്ട് എന്തായാലും ബംഗറിലെത്തിയ ശേഷം ബാക്കി ലോക്കികളുടെ കഥയും നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് താൻ ക്യാപ്റ്റൻ അമേരിക്കയും അയൺമാനെയും തോൽപ്പിച്ച് ആറ് ഇൻഫിനിറ്റി സ്റ്റോൺസും കൈക്കലാക്കിയെന്ന് ബ്രോസ്റ്റ് ലോക്കി പറയുമ്പോൾ ലോക്കി അത് വെറും തള്ളാണെന്ന് പറയുന്നു ഇതിനുള്ള മറുപടി ബ്രോസ്റ്റ് ലോക്കി കൊടുക്കുന്നതിൽ നിന്നും അയൽവാസിയുടെ പൂച്ചയെ മാറിക്കഴിച്ചതിനാണ് മുതലോക്കിയെ ടി വിയെ പിടിച്ചതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം ഒരുപക്ഷെ ഈയൊരു സമയത്ത് തന്നെയായിരിക്കണം നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ട ഈ ഒരു പൂച്ച ടി വിയിലേക്ക് വരുന്നത് കാരണം സിൽവിയെ പിടിച്ചുകൊണ്ടുവന്ന എപ്പിസോഡിൽ ഇങ്ങനെയൊരു പൂച്ച അവിടെ ഉണ്ടായിരുന്നില്ല അതിനുശേഷം നമ്മൾ എന്താണ് ക്ലാസിക് ലോക്കിക്ക് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുന്നു ക്ലാസിക് ലോക്കിയുടെ കഥ നമ്മുടെ എം സിയുടെ ലോക്കിയോട് വളരെ സിമിലറാണ് എന്നാൽ എം സിയുവിലുള്ള ലോക്കി താനോസിനെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ മരണമടഞ്ഞപ്പോൾ ക്ലാസിക് ലോക്കി തൻ്റെ മാജിക്കൽ പവർ ഉപയോഗിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് താനോസ് ലോക്കിയെ കൊന്നു എന്ന് തോന്നിപ്പിക്കുക മാത്രമാണ് ചെയ്തത് അതിനുശേഷം സ്പേസ്ഷിപ്പിൻ്റെ ഒരു കഷ്ണത്തിൻ്റെ രൂപത്തിൽ സ്പേസിൽ ഒഴുകി നടന്ന ഈ ഒരു ലോക്കി ആരുമില്ലാത്തൊരു പ്ലാനറ്റിൽ ഒറ്റയ്ക്ക് ചെന്ന് കുറെ നാൾ അവിടെ ചെലവഴിച്ചു താൻ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം നാശങ്ങളാണ് സംഭവിക്കുന്നത് എന്നതാണ് ലോക്കിയെ ഇതിനു പ്രേരിപ്പിച്ചത് പക്ഷേ കാലങ്ങൾക്ക് ശേഷം തൻ്റെ സഹോദരനെയും ആൾക്കാരെയും കാണണമെന്ന ആഗ്രഹത്താൽ ആ പ്ലാനറ്റിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിച്ച ലോക്കിയെ ടി വിയെ അറസ്റ്റ് ചെയ്ത് പ്രൂൺ ചെയ്യുകയാണ് ചെയ്തത് ചുരുക്കി പറഞ്ഞാൽ ഏതൊരു മൾട്ടിവേഴ്സിൽ അല്ലെങ്കിൽ ഏതൊരു ടൈം ലൈനിലാണെങ്കിലും ലോക്കി ഒരിക്കലും നല്ല വ്യക്തിയാകാൻ പാടില്ല അല്ലെങ്കിൽ ലോക്കി മരിച്ചു പോകണം ഇതാണ് സംഭവിക്കേണ്ടത് ഇതിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അതൊരു നെക്സസ് ഇവൻ്റായി മാറുകയും ടി വിയെ ഇവരെ അന്വേഷിച്ച് വരികയും ചെയ്യുന്നു ഇത് ചിലപ്പോൾ നമ്മുടെ വില്ലൻ ആരാകാം എന്നുള്ളതിനൊരു സൂചനയായിരിക്കാം വീഡിയോയുടെ അവസാന ഭാഗത്ത് ആ ഒരു തിയറി കവർ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നതായിരിക്കും എന്തായാലും ബാക്കിയുള്ളവരെ പോലെ തനിക്കിവിടെ വെറുതിരിക്കാൻ പറ്റില്ല തനിക്ക് ടി വിയിലേക്ക് പോകണം സിൽവിയെ സഹായിക്കണം അതിനുവേണ്ടി താൻ അലിയത്തിനെ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞ് ലോക്കി അവിടെ പോകുന്നു ഇതിനിടയ്ക്ക് മറ്റുള്ളവരിൽ നിന്നും മെയിൻ ലോക്കി ഡിഫറൻ്റ് ആണ് എന്ന് ലോക്കി പറയുമ്പോൾ താനല്ല ഡിഫറൻറ്റ് മറിച്ച് അത് സിൽവി ആണെന്നുള്ള കാര്യം മെയിൻ ലോക്കി പറയുന്നു സിൽവിയാണ് തന്നിൽ ഈ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നത് എന്തായാലും അവിടെ പോകാൻ വേണ്ടി ലോക്കി വന്ന് ആ ബങ്കറിൻ്റെ വാതിൽ തുറക്കുന്നു അപ്പോൾ അതിന്റെ ഡോറിൽ ഹിന്ദിയിൽ ആ എന്നുള്ള അക്ഷരം എഴുതിയേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇത് എന്തിനാണ് ഇവിടെ എഴുതിയേക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒരു പക്ഷേ ഈ ഒരു സാധനം ഇന്ത്യയിൽ നിന്നായിരിക്കാം പ്രൂൺ ചെയ്ത് വന്നിട്ടുള്ളത് പക്ഷേ ആ ബങ്കറിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അമേരിക്കയിലും മറ്റുമുള്ള മിഷ്യൻസും മറ്റുമാണ് അങ്ങനെ നോക്കുമ്പോൾ ഇത് രണ്ടും ചേർന്ന് വരാൻ സാധ്യതയുള്ള സ്ഥലം എന്ന് പറയുന്നത് ആൻഡ് ദി വിന്റർ സോൾജറിൽ നമ്മൾ കണ്ടിട്ടുള്ള മാന്ത്രിപൂരാണ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വരുന്ന മാന്ത്രിപൂരിൽ ഹിന്ദി ഒരു മെയിൻ ലാംഗ്വേജ് ആണെന്നുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെയെങ്കിൽ ഈ ഒരു ബങ്കർ മാന്ത്രിപൂരിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു നെക്സസ് ഇവന്റിന്റെ ബാക്കിയായിരിക്കാം എന്തായാലും ആ വാതിൽ തുറക്കുന്ന ലോക്കി ആശ്ചര്യപ്പെട്ടു പോകുന്നു ഇതെന്താ ലോക്കികളുടെ സംസ്ഥാന സമ്മേളനമോ എന്നും ചോദിക്കാൻ പറ്റുന്ന രീതിയിൽ മൊത്തം ലോക്കികൾ കിഡ് ലോക്കിയുടെ സിംഹാസനം കിട്ടാൻ വേണ്ടി ബ്രോസ്റ്റ്ഫുൾ ലോക്കിയാണ് ഇവർക്ക് ഇങ്ങടേക്ക് വരാനുള്ള വഴി പറഞ്ഞു കൊടുത്തത് എന്നാൽ അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ തമ്മിൽ അങ്ങടും ഇങ്ങടും പാരവെപ്പും യുദ്ധവുമാകുന്നു ഇതിൽ വന്നവരുടെ അപ്പോഴത്തെ നേതാവായിട്ടുള്ള വോട്ട് ലോക്കി എന്ന കോമിക്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് വന്നിട്ടുള്ള ലോക്കിയുടെ വലത്തെ കൈ മുതല ലോക്കി കടിച്ചെടുക്കുന്നു അതിനുശേഷം ക്ലാസിക് ലോക്കിയുടെ സഹായത്തോടെ കിഡ് ലോക്കിയും മുതല ലോക്കിയും നമ്മുടെ മെയിൻ ലോക്കിയും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു ഇതിൽ അരിശം പൂണ്ട് ലോക്കികൾ ഒരു കാലത്തും നന്നാവില്ല എന്ന് ക്ലാസിക് ലോക്കി പറയുമ്പോൾ ലോക്കികൾക്ക് നന്നാവാനാകും പക്ഷേ അതിന് ടിവിയെ നശിക്കണമെന്ന് നമ്മുടെ മെയിൻ ലോക്കി പറയുന്നു അങ്ങനെ അലിയോത്തിൻ്റെ അടുത്ത് എത്താൻ ലോക്കിയെ സഹായിക്കാമെന്ന് ഇവർ തീരുമാനമാകുന്നു അങ്ങനെ അലിയോത്തുള്ള സ്ഥലത്തെത്തുമ്പോൾ ഏതൊരു ബ്രാഞ്ചിൽ നിന്ന് പ്രൂണായി വന്നിട്ടുള്ള ഒരു ഷിപ്പ് അവിടെ വന്നു വീഴുന്നത് ഇവർ കാണുന്നു ഇതൊരു സാധാരണ ഷിപ്പല്ല നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ ഡാൻ കൂപ്പറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ മറ്റൊരു മിസ്റ്ററി ഷിപ്പാണിത് യു എസ് 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 എൽഡ്രിജ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഷിപ്പ് ഫിലാഡെൽഫിയയിൽ വെച്ച് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഫലമായി കുറച്ച് നേരത്തേക്ക് അപ്രത്യക്ഷമായി എന്ന് പറയപ്പെടുന്ന ഒരു ഷിപ്പാണ് ഇതൊരു കെട്ടുകഥ മാത്രമായി കരുതുന്നു എന്നുണ്ടെങ്കിലും ഡാൻ കൂപ്പറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഷിപ്പ് അപ്രത്യക്ഷമാകാൻ കാരണം ടി വി എ ആണെന്നുള്ള രീതിയിലായിരിക്കണം ഈ ഒരു കാര്യത്തെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും ലോക്കിയുടെ അടുത്ത് ഇതൊക്കെ സംഭവിക്കുമ്പോൾ ടി വി എയിൽ നിന്ന് പോയ സിൽവി വോയിഡിലെത്തുകയും അതേസമയം തന്നെ അലിയത്ത് സിൽവിയെ ആക്രമിക്കുകയും ചെയ്യുന്നു അലിയത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ ക്ലൗഡിൽ ടച്ച് ചെയ്യുന്ന സിൽവിക്ക് അലിയത്തിൻ്റെ മെമ്മറി ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നു ഇതിൽ എന്താണ് സിൽവി കാണുന്നത് എന്നുള്ളത് നമ്മൾ അവസാന ഭാഗത്ത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യും പക്ഷെ അതിൽ നിന്ന് ഈ ഒരു ക്രീച്ചറിനെ തനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എൻചാൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് സിൽവി മനസ്സിലാക്കുന്നു അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ പോയ മോബിയസ് ഒരു കാറിൽ അങ്ങടേക്ക് വരുന്നു മോബിയസ് ഇവിടെ ഉണ്ടാകാമെന്നുള്ള കാര്യം കഴിഞ്ഞ എപ്പിസോഡ് ബ്രേക്ക് ഡൗണിൽ നമ്മൾ ഊഹിച്ചിട്ടുള്ളതാണ് ഇവർ രക്ഷപ്പെടുന്ന ഈയൊരു സീൻ ലോക്കിയുടെ ട്രെയിലറിൽ കാണിച്ചിരുന്നു എന്നുണ്ടെങ്കിലും അതിൽ ബി എഫ് എക്സ് ഉപയോഗിച്ച് സിൽവിയെ റിമൂവ് ചെയ്തിട്ടാണ് കാണിച്ചത് എന്തായാലും ടി വിയുടെ പുറകിലുള്ള ആൾ ആരാണെങ്കിലും അയാളെ കണ്ടുപിടിക്കണമെങ്കിൽ അലിയാത്തിന്റെ അടുത്തേക്ക് പോകണമെന്ന് പറയുന്നത് കൊണ്ട് ഇവർ രണ്ടുപേരും കാർ തിരിച്ച് അതിനെ ഫോളോ ചെയ്യുന്നു അങ്ങനെ അവർ ചെന്നെത്തുന്നത് നമ്മളുടെ ലോക്കികളുടെ അടുത്തേക്കാണ് അങ്ങനെ സിൽവിയും ലോക്കിയും മോബിയസും വീണ്ടും കണ്ടുമുട്ടുകയും സിൽവി അവരുടെ പ്ലാൻ ലോക്കികളുടെ അടുത്ത് പറയുകയും ചെയ്യുന്നു എന്നാൽ അലിയാത്തിനെ എൻചാൻഡ് ചെയ്യാൻ എന്നുള്ള പ്ലാൻ നടപ്പാക്കുന്നതിന് മുൻപ് അവർ ഭക്ഷണം കഴിക്കാനായിട്ടും മറ്റും ഒരു ഷെഡിൽ കൂടുന്നു അവിടെ വെച്ച് മോബിയസ് തനിക്ക് ടി വിയിലേക്ക് തിരിച്ചു പോകണമെന്നും അവിടെയുള്ള ആൾക്കാരെയൊക്കെ സത്യം പറഞ്ഞു മനസ്സിലാക്കണമെന്നും പറയുന്നുണ്ട് എന്നാൽ ഇതേ സമയം ടി വി എയിൽ റൊവോന ഹൺഡ്രഡ് ബി ഫിഫ്റ്റീനെ പൂട്ടിയിട്ടേക്കുന്നതായിട്ട് നമുക്ക് കാണാം ആദ്യം ടൈം കീപ്പേഴ്സ് ഫേക്ക് ആണെന്നുള്ള കാര്യം റോവോനയ്ക്ക് അറിയാമായിരുന്നു എന്നാണ് ഞാൻ കരുതിയത് എന്നാൽ ബി തേർട്ടീനുമായിട്ടുള്ള സംസാരത്തിൽ നിന്നും ആരാണ് യഥാർത്ഥത്തിൽ ടി വിയുടെ പുറകിലുള്ളത് എന്ന് റൊവോനയ്ക്കും അറിയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു അത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് റൊവോനയും അതേസമയം റോനയ്ക്ക് ടി വിയെ ഇപ്പോൾ എങ്ങനെയാണോ പോകുന്നത് അതേപോലെ തന്നെ കൊണ്ടുപോകാനാണ് താല്പര്യം അതിനുശേഷം കാണിക്കുന്ന കാറിൻ്റെ നമ്പർ ജി ആർ എൻ ഡബ്ല്യു വൺ ഡി എന്ന് നമുക്ക് വായിക്കാം അലിയത്തടക്കമുള്ള മാർവലിലെ ഒരു പറ്റം ക്യാരക്ടേഴ്സിൻ്റെ ക്രിയേറ്റർ ആയിട്ടുള്ള മാർക്ക് ഗ്രെൻവാൾഡിനുള്ളൊരു റഫറൻസ് ആണിത് ഇദ്ദേഹത്തിൻ്റെ രൂപമാണ് മോബിയസ് എന്ന ക്യാരക്ടറിന് ഡയറക്ട്ലി ഇൻസ്പെയർ ആയത് അതിനുശേഷം നമ്മൾ ലോക്കിയുടെയും സിൽവിയുടെയും അടുത്തെത്തുന്നു ഇവർ തമ്മിലുള്ള ഒരു ചെറിയ റൊമാൻസ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സീരീസിൽ ഈ ഒരു റൊമാൻസിന് വളരെ വലിയൊരു റോൾ ഉണ്ട് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു സീനിൽ നമ്മുടെ ലോക്കി ഒരു വില്ലനിൽ നിന്നും ഒരു നല്ല ക്യാരക്ടറിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും സാധാരണ ചെയ്യുന്നത് പോലെ ലോക്കി ആവശ്യം കഴിഞ്ഞു കഴിയുമ്പോൾ സിൽവിയെ പുറകിൽ നിന്ന് കുത്തില്ല എന്നും പറ്റുമെങ്കിൽ ഒരുമിച്ചൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്നും ലോക്കി പറയുന്നു അങ്ങനെ അവർ അവിടെ നിന്നും അലിയത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു അവിടെ വെച്ച് സിൽവി തൻ്റെ ടെമ്പാഡ് ലോക്കിക്ക് നൽകുകയും ലോക്കി അത് മോബിയസിന് നൽകുകയും ചെയ്യുന്നു മുൻപ് ലോക്കി ചെയ്യാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ താൻ ടി വിയെ ചാമ്പലാക്കുമെന്ന് ഉറപ്പ് കൊടുത്ത് മോബിയസ് അവിടെ നിന്ന് ടി വിയിലേക്ക് തിരിക്കുന്നു തൻ്റെ മാന്ത്രികവാൾ ലോക്കിക്ക് കൊടുത്ത് കിഡ് ലോക്കിയും ക്ലാസിക് ലോക്കിയും അലിഗേറ്റർ ലോക്കിയും അവിടെ നിന്ന് പിന്മാറുന്നു കോമിക്സിൽ ലോക്കിയുടെ മെയിൻ ആയുധങ്ങളിൽ ഒന്നാണ് വാൾ ടോറിൻ്റെ മ്യോലിനിയർ പോലെ ക്ലാസിക് ലോക്കിക്ക് അടക്കം ഒരു വാളുണ്ടായിരുന്നു ഇതുകൂടാതെ സോഡ് ഓഫ് ട്രൂത്ത് അഥവാ ഗ്രാം എന്നു പേരുള്ള ഒരു വാളും കോമിക്സിൽ ലോക്കി യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു റെഫറൻസ് ആണ് ഇതും അതിനുശേഷം ഈ സോഡ് ഉപയോഗിച്ച് ലോക്കി അലിയത്തിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സിൽവി അതിനെ എൻജൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാൽ ലോക്കിയുടെ ഡിസ്ട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയ ക്ലാസിക് ലോക്കി അവിടെ ആസ്ഗാഡിൻ്റെ ഒരു ലൈഫ് സൈസ് ഫുൾ ഇല്യൂഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു ഇത്രയും വലിയ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇത് ചെയ്യുന്നതിൽ നിന്നും യഥാർത്ഥത്തിൽ ലോക്കി എത്ര സ്ട്രോങ് ആണ് എന്ന് നമ്മൾക്കും ബാക്കി ലോക്കി വേരിയൻസിനും മനസ്സിലാകും ക്ലാസിക് ലോക്കിയുടെ ഈ ഒരു തന്ത്രം ഫലിക്കുകയും അല്ലെ ക്ലാസിക് ലോക്കിയുടെ പുറകെ പോവുകയും ചെയ്യുമ്പോൾ ലോക്കിയും സിൽവിയും ചേർന്ന് അതിനെ എൻചാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാൽ ഈ ശ്രമത്തിനിടെ ക്ലാസിക് ലോക്കി മരിക്കുന്നു ഒരൊറ്റ എപ്പിസോഡിലേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഈ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ ഒരു നല്ല സ്റ്റോറി ആർക്ക് ഈ ഒരു ക്യാരക്ടറിന് കൊടുക്കാൻ ഈ സീരീസിൻ്റെ ക്രിയേറ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട് ഗ്ലോറിയസ് പർപ്പസ് എന്ന് അട്ടഹസിച്ചുകൊണ്ട് ക്ലാസിക് ലോക്കി മരണമടയുമ്പോൾ ലോക്കിയും സിൽവിയും സക്സസ്ഫുള്ളി അലിയാത്തിനെ എൻചാൻഡ് ചെയ്യുന്നു അലിയാത്തിന്റെ പുകമറ മാറുമ്പോൾ അതിന്റെ പുറകിൽ ഒരു ഉയർന്ന ലൈറ്റ് ഹൗസ് ഉള്ള ഒരു ക്യാസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു ടി വിയുടെ പുറകിൽ ഉള്ളത് ആരാണെങ്കിലും അയാൾ ഇവിടെ ആയിരിക്കണം ഉണ്ടാകേണ്ടത് ഈയൊരു ക്യാസില് തന്നെയാണ് ആദ്യമായിട്ട് അലിയാത്തിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശിൽപിക്കേണ്ടതും ആരാണ് ഈ കാസിലിൽ ആരാണ് ടി വി കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ മുന്നത്തെ തിയറികളിൽ പറഞ്ഞതുപോലെ ഇത് ക്യാങ് ദ ആകാൻ സാധ്യതയുണ്ട് ഈ സീരീസിൽ തകർന്നു കിടക്കുന്ന അവഞ്ചേഴ്സ് ബിൽഡിങ്ങിൻ്റെ മോഡൽ ക്വാങ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇത് ക്യാങ് ദ ഒരു കമ്പനിയാണ് നമുക്കറിയാം ഹോങ്കിങ്ങിൽ അവഞ്ചേഴ്സിൻ്റെ ആ ഒരു ടവർ ടോണി സ്റ്റാർക്ക് വിറ്റിരുന്നു ഇത് വാങ്ങിച്ചത് ഡോക്ടർ ഡൂം ആയിരിക്കുമോ അല്ലെങ്കിൽ ഫൻറ്റാസ്റ്റിക് ഫോർ ആയിരിക്കുമോ എന്നൊക്കെ സംശയം നമുക്ക് തോന്നിയിരുന്നു പക്ഷേ ചിലപ്പോൾ ഇത് വാങ്ങിച്ചത് ക്യാങ് ദ കോൺകറർ തന്നെയായിരിക്കാം ഈ ഒരു കാര്യം നമ്മുടെ തിയറിക്ക് ഒരു ബലം നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിലും ചിലപ്പോൾ ക്യാങ് എന്ന് പറയുന്നത് ഈ ഒരു സീരീസിലെ മെഫെസ്റ്റോ മാത്രമായി മാറിയേക്കാം അതായത് തിയറികളിൽ മാത്രമായി ഒതുങ്ങി പോകുന്ന ഒരു ക്യാരക്ടർ അങ്ങനെയെങ്കിൽ ആരായിരിക്കാം യഥാർത്ഥ വില്ലൻ അത് ചിലപ്പോൾ കിങ് ലോക്കി ആയിരിക്കും കിങ് ലോക്കി എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നിന്നുള്ള ലോക്കിയുടെ ഒരു ഈവിൾ വേർഷൻ ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം നമ്മൾ കരുതിയത് ക്ലാസിക് ലോക്കിയായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുള്ള റിച്ചാർഡി ഗ്രാൻഡ് തന്നെയായിരിക്കും ഈ വില്ലൻ എന്നാണ് പക്ഷേ ക്ലാസിക് ലോക്കിയെ ഇതിലൊരു സെപ്പറേറ്റ് ലോക്കി തന്നെയായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ ആരായിരിക്കാം ഈ കിങ് ലോക്കി അത് ടോം ഹിഡിൽസ്റ്റൺ തന്നെയാകാം സീരീസിന്റെ ട്രെയിലറിൽ ആസ്ഗാഡിയൻ കിങ്ങിന്റെ വേഷത്തിലുള്ള ഒരു ലോക്കിയെ അതായത് ടോം ഹിഡിൽസ്റ്റൺ ലോക്കിയെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ ഒരു ക്യാരക്ടർ ഈ ഒരു പർട്ടിക്കുലർ എപ്പിസോഡിൽ വരുമെന്നാണ് കരുതിയതെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടില്ല അങ്ങനെയെങ്കിൽ എന്തായാലും ഈ ഒരു ക്യാരക്ടർ ഫൈനൽ എപ്പിസോഡിൽ വരണം ഫൈനൽ എപ്പിസോഡിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ വരണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ക്യാരക്ടർ തന്നെയായിരിക്കും ഇത് മാത്രമല്ല കിങ് ലോക്കി വില്ലൻ ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും പുറകിൽ ചിലപ്പോൾ കിങ് ലോക്കി തന്നെയായിരിക്കും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാകാം മറ്റ് ലോക്കി വേരിയൻസിനെയൊക്കെ നശിപ്പിക്കാൻ കിങ് ലോക്കി ടി വിയെ ഏൽപ്പിക്കുന്നത് നമുക്കറിയാം മറ്റ് ഏത് വേരിയൻറ്റുകളെക്കാളും ലോക്കി വേരിയൻസിനെയാണ് ടി വിയെ കൂടുതലും പിടികൂടിയിട്ടുള്ളത് ഒരുപക്ഷേ ക്ലാസിക് ലോക്കി ചെയ്തതുപോലെ തന്നെ അവഞ്ചേഴ്സ് എൻ ഗെയിമിൽ നമ്മൾ കണ്ട ലോക്കി അല്ലെങ്കിൽ ലോക്കിയുടെ ഏതെങ്കിലും ഒരു വേർഷൻ ശരിക്കും തനോസിൻ്റെ കൈകൊണ്ട് മരിക്കുന്നതിന് പകരം ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിൽ പിന്നീട് ആ ഒരു ലോക്കി വേർഷൻ ആയിരിക്കാം ടി വിയെ ക്രിയേറ്റ് ചെയ്തത് ഒരു പക്ഷെ നമ്മുടെ മെയിൻ ലോക്കിയുടെ സെയിം ടൈം ലൈനിൽ വരുന്ന ഒരു ഫ്യൂച്ചർ വേർഷൻ ആയിരിക്കാം ഈ കിങ് ലോക്കി ഈ ഒരു കാരണം കൊണ്ട് തന്നെയായിരിക്കണം ലോക്കിയും സിൽവിയുമായിട്ടുള്ള ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു അടുപ്പം ഒരു വലിയ നക്സസ് ഇവൻ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് കാരണം സിൽവിയുമായിട്ടുള്ള അടുപ്പത്തിലൂടെ നമ്മളുടെ മെയിൻ ലോക്കി ഒരു വില്ലനിൽ നിന്നും മാറി നല്ലൊരാളാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഫ്യൂച്ചറിൽ നിന്നുള്ള കിങ് ലോക്കിയുടെ എക്സിസ്റ്റൻസിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുത്താം ആ ഒരു കിങ് ലോക്കിയുടെ എക്സിസ്റ്റൻസിൽ എന്തെങ്കിലും മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ടി വിയുടെ നാശത്തിനും കാരണമായേക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അത്രയും വലിയൊരു നെക്സസ് ഇവന്റ് വരാൻ കാരണവും ഇത് തന്നെയായിരിക്കാം മാത്രമല്ല ലോക്കി എന്ന പേരിൽ ഒരു സീരീസ് വരുമ്പോൾ അതിലത്തെ നായകനും നായികയ്ക്കും സൈഡ് ആക്ടറിനും ഒക്കെ ലോക്കി ലോക്കിയാകാമെങ്കിൽ എന്തുകൊണ്ട് ലോക്കിക്ക് വില്ലനായിക്കൂടാം അപ്പോൾ നമ്മുടെ ഈ ഒരു തിയറി കറക്റ്റ് ആകുമോ എന്നറിയാൻ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം സോ ഈയൊരു വീഡിയോയും തിയറിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് മീ സാൻ സൈനിങ് ഓഫ്